മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അവകാശ ലംഘന നോട്ടീസ് മുഖ്യമന്ത്രി പൗരത്വ ഭേദഗതിക്കെതിരെ അവതരിപ്പിച്ച പ്രമേയം പാർലമെന്റിന്റെ പരമാധികാരത്തിനെതിരാണെന്ന് കാട്ടി ബി ജെ പി നേതാവ് ജി വി എൽ നരസിംഹറാവു ആണ് നോട്ടീസ് നൽകിയത് വിശദാംശങ്ങളുമായി പ്രശാന്ത് രഘുവംശം ചെയ്തു പ്രശാന്ത് എന്തൊക്കെയാണ് ഈ നോട്ടീസിൽ പറയുന്നത് സംസ്ഥാനത്തിനെതിരെ ബി ജെ പി നീങ്ങുന്നുവെന്ന സൂചനകളാണോ കിട്ടുന്നത് ി ഇന്ന് നിയമസഭ പാസാക്കിയ പ്രമേയത്തിന് പാസാക്കിയ പ്രമേയത്തിനെതിരെ ദേശീയതലത്തിൽ ബി ജെ പി നിലപാട് കർശനമാക്കുന്നു എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബി ജെ പിയുടെ രാജ്യസഭാ എം പി ജി വി എൽ നരസിംഹറാവു ആണ് അല്പം മുമ്പ് രാജ്യസഭാ അധ്യക്ഷൻ കൂടിയായ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവിന് ഈ ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത് ജി വി എൽ നരസിംഹറാവു രാജ്യസഭാ അവകാശ സമിതിയിലെ അംഗം കൂടിയാണ് ആ ഒരു രീതിയിൽ കൂടിയാണ് ഈ നോട്ടീസ് നൽകുന്നത് എന്നതാണ് ഇപ്പോൾ വെങ്കയ്യ നായിഡുവിന് നൽകിയിരിക്കുന്ന ഈ നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കുന്നത് രാജ്യസഭാ അവകാശ സമിതിയുടെ ഒരു യോഗം വെള്ളിയാഴ്ച ചേരാനിരിക്കുകയാണ് അതിൽ അടിയന്തരമായി ഈ വിഷയം ചർച്ച ചെയ്യണം എന്നതാണ് നോട്ടീസിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രധാനമായും ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത് ഭരണഘടനാ പ്രകാരം പാർലമെന്റിന് അധികാരമുള്ള ഒരു നിയമമാണ് ഇപ്പോൾ പാസാക്കിയത് പാർലമെന്റ് രണ്ട് സഭകളും ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഒരു ബില്ല് പാസാക്കിയത് എന്നാൽ പാർലമെന്റ് പാസാക്കിയ ബില്ലിനെ ഭരണഘടനാ വിരുദ്ധം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കേരള നിയമസഭ വിശേഷിപ്പിച്ചിരിക്കുന്നത് പാർലമെന്റ് എങ്ങനെയാണ് ഒരു ഭരണഘടനാ വിരുദ്ധമായ ഒരു ബില്ല് പാസാക്കുന്നത് അപ്പോൾ പാർലമെന്റിന്റെ അവകാശങ്ങൾക്കും പരമാധികാരത്തിനും എതിരാണ് കേരള നിയമസഭയുടെ ഈ പ്രമേയം എന്നതാണ് പ്രധാനമായും ഇതിൽ വ്യക്തമാക്കുന്നത് പാർലമെന്റിന്റെ അധികാരത്തിൽ ഇങ്ങനെ ഒരു നിയമസഭ കൈകടത്തുന്നത് നാളെ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും ഭരണരംഗത്ത് വലിയ ആശയക്കുഴപ്പത്തിന് ഇടയാക്കും എന്നതിൽ വ്യക്തമാക്കുന്നുണ്ട് ഒരു നിയമസഭ പാസാക്കുന്ന പാസാക്കുന്നെതിരെ മറ്റൊരു നിയമസഭ സമാന്തര പ്രമേയങ്ങൾ പാസാക്കാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവണതകൾ അവസാനിപ്പിക്കാനായി അടിയന്തിരമായി അവകാശ സമിതി ഈ വിഷയത്തിൽ യോഗം ചേരണം ഒപ്പം പിണറായി വിജയനെതിരെ അവകാശ ലംഘനത്തിനുള്ള നടപടികൾ തുടങ്ങണം എന്നും ഈ നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്